പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് തിരിച്ചടിയായി. വൈദേഹം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പ് പരിശോധന. ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ തുടർ നടപടികൾ ഇന്നുണ്ടാകും. റിസോർട്ടിൽ ഇഡിയും പരിശോധന നടത്തും. ഓഹരി നിക്ഷേപത്തിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന പരാതിയിലാണ് പരിശോധന. കണ്ണൂർ സ്വദേശിയായ വിദേശ മലയാളിക്കെതിരെ ഇഡിക്ക് പരാതി ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു. കിരൺ, വൈദേഹം റിസോർട്ടിൽ നിന്നും കേന്ദ്ര ഏജൻസികളുടെ പരിശോധന തുടരും, തുടർ നടപടികളും ഉണ്ടാകും. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? രോഹിണി, കണ്ണൂർ മൊറാഴയിലുള്ള വൈദേഹം റിസോർട്ടിനെതിരെ നേരത്തെ ഇഡിക്ക് പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പരിശോധനകളെല്ലാം തന്നെ നടത്തിയത്. ഇഡിക്ക് പുറമെ ആദ്യം പരിശോധന നടത്തിയത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇൻകം ടാക്സിന്റെ TDS വിഭാഗമാണ് ഇന്നലെ ഇവിടെ പരിശോധന നടത്തിയത്. ഏകദേശം 6-7 മണിക്കൂറോളം തുടർന്ന് നിൽക്കുന്ന ഒരു പരിശോധനയാണ് നടന്നിരുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച പരിശോധന രാത്രി 7:30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരിശോധന സാധാരണ ഉള്ളതാണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇന്നലെ ഈ റിസോർട്ടിന്റെ സിഇഒയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വിശദീകരണം. ഇത് റെയ്ഡല്ല, മറിച്ച് സർവേ ആണ് നടന്നത് എന്നുള്ളൊരു വിശദീകരണം തന്നെയായിരുന്നു ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഈ റിസോർട്ടിനെതിരെ പരാതി നൽകിയത്. ഇഡിക്കും ഒപ്പം തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിരുന്നു. പരാതിയിൽ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ നിക്ഷേപകരുടെ വിവരങ്ങൾ അടക്കം നൽകിക്കൊണ്ടായിരുന്നു ഈ പരാതി നൽകിയത്. 20 പേരാണ് പ്രധാനമായിട്ടും ഓഹരി ഉടമകളായിട്ടുള്ളത്. അതിൽ ഇ പി ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുണ്ട്, ഒപ്പം തന്നെ മകൻ ജെയ്സൺ ഉണ്ട്. ഇത്തരത്തിൽ മറ്റ് 18 പേരും, അങ്ങനെ 20 പേരാണ് ഈ റിസോർട്ടിലെ ഓഹരി ഉടമകളായിട്ടുള്ളത്. ഇതിൽ ഒരാളാണ് പ്രധാനമായിട്ടും പരാതിക്ക് അല്ലെങ്കിൽ നേരെ ആരോപണം ഉയരുന്നത്. അത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള വിദേശ മലയാളിയാണ്. അഷ്റഫ് അലി എന്ന വ്യക്തിക്കെതിരായിട്ടാണ് വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നത്. ഇദ്ദേഹം 3 കോടി രൂപയാണ് ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ നിക്ഷേപത്തെക്കാൾ ഏറ്റവും കൂടുതലുള്ളതും ഇദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് നേരത്തെ തന്നെ ഈ മാധ്യമപ്രവർത്തകൻ ഉയർത്തിയിരുന്നത്. ഈ നിക്ഷേപങ്ങളുടെ വിവരങ്ങളും ഒപ്പം തന്നെ ഈ പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന നടന്നു. ഇനി മറ്റ് പരിശോധനകൾ കൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ED അടക്കമുള്ള ഏജൻസികളുടെ പരിശോധന ഇനി ഉണ്ടാകും. ED തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഈ റിസോർട്ടിലെത്തി പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രോഹിണി, ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.